വെൽക്കം ടു ഷുവർ ഷോർട്ട് പി എസ് സി ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1857 വിപ്ലവത്തിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി, അതിലെ ബേസ് പോയിന്റുകളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1857 വിപ്ലവത്തിൻ്റെ നേതാക്കന്മാരെ പറ്റിയാണ്. അപ്പോൾ അവർ എന്താണ് നേതൃത്വം നൽകിയ സ്ഥലങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നേതാക്കന്മാരും അവർ നേതൃത്വം നൽകിയ സ്ഥലങ്ങളെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഓരോ നേതാക്കളെ പറ്റി അവരുടെ പ്രത്യേകതകളെ പറ്റി നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായി ഈ ക്ലാസ് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. പി എസ് സി എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ നേതാക്കന്മാരെ പറ്റി. അപ്പോൾ അവർ നയിച്ചിരുന്ന മേഖലയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ നമുക്ക് ആ മേഖലയിലേക്ക് പോകാം. അപ്പോൾ 1857 വിപ്ലവം ആരംഭിക്കുന്നത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1857 May 10 നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് നോക്കാം. അപ്പോൾ നേതാക്കളും അവർ എന്താണ് കലാപം നയിച്ചിരുന്ന കേന്ദ്രങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഝാൻസി, ഇപ്പോൾ ഝാൻസിയിലും ഗോളിയോറിലും, എവിടെയൊക്കെയാണ് ഝാൻസിയിലും ഗോളിയോറിലും നേതൃത്വം നൽകിയത്, ആരാണ്, റാണി ലക്ഷ്മി ഭായ് ആണ്. ഝാൻസി റാണി അല്ലെ, ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. ഇപ്പോൾ ഝാൻസി എന്ന് പറയുന്ന പ്രദേശമുണ്ട്, ആ ഝാൻസിയിലും അതുപോലെ ഗോളിയോറിലും നേതൃത്വം നൽകിയത് ആരാണെന്ന് വെച്ചാൽ അത് റാണി ലക്ഷ്മി ഭായ് ആണ്. അപ്പോൾ ഝാൻസി റാണി എന്ന് ഓർത്തിരിക്കുക, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഝാൻസിയിലും ഗോളിയോറിലും, ഝാൻസിയിലും ഗോളിയോറിലും നേതൃത്വം നൽകിയതാരാണ്, അത് റാണി ലക്ഷ്മി ഭായ് ആണ്. അങ്ങനെയാണെങ്കിൽ റാണി ലക്ഷ്മി ഭായ് അല്ലെങ്കിൽ ഝാൻസി റാണി, അപ്പോൾ ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം ചോദിച്ചു കഴിഞ്ഞാൽ അത് മണികർണിക എന്നാണ്. എന്താണ് മണികർണിക എന്നാണ്, റാണി ലക്ഷ്മി ഭായിയുടെ യഥാർത്ഥ നാമം ചോദിച്ചു കഴിഞ്ഞാൽ മണികർണിക എന്നാണ്, മറന്നുപോകരുത്, എന്താണ് മണികർണിക എന്നാണ്. ഇനി എന്തുകൊണ്ടാണ് ഝാൻസി റാണി ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ 1848 ദത്തവകാശ നിരോധന നിയമം, 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുന്നു ഡൽഹൌസി പ്രഭു. അപ്പോൾ ഈ ദത്തവകാശ നിരോധന നിയമം വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. 1848 എന്ന് ഓർത്തിരിക്കുക, 1848 ഇപ്പോൾ ഡൽഹൌസി ആണെന്ന് ഓർത്തിരിക്കുക, ഡൽഹൌസി പ്രഭുവാണ്. 1848 അപ്പം അന്ന് ദത്തവകാശ നിരോധനം എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. അപ്പോൾ ആ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഝാൻസി എന്ന് പറയുന്ന പ്രദേശം, ഏതാണ് ഝാൻസി എന്ന് പറയുന്ന പ്രദേശം, ബ്രിട്ടീഷുകാർ കൈയടക്കാൻ ശ്രമിക്കുന്നു. അപ്പം അങ്ങനെ ശ്രമിക്കുന്നത് ആരെതിർക്കുന്നു, നമ്മുടെ ഝാൻസി റാണി ലക്ഷ്മി ഭായ് എതിർക്കുന്നു. അങ്ങനെയാണ് റാണി ലക്ഷ്മി ഭായ് ഈ കലാപത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഝാൻസി റാണി ലക്ഷ്മി ഭായിയുടെ കുറച്ച് പ്രത്യേകതകൾ കൂടി നമുക്ക് പറയാം. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു, ജവാൻ ഓഫ് ആർക്ക് എന്താണ്, 1857 വിപ്ലവത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്, അത് റാണി ലക്ഷ്മി ഭായ് ആണ്, മറക്കരുത്. ജവാൻ ഓഫ് ആർക്ക് എന്താണ്, ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു, എന്താണ് ജവാൻ അല്ലെ, ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്, അത് ഝാൻസി റാണി ലക്ഷ്മി ഭായ് ആണ്. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അത് ഝാൻസി റാണിയാണ്, റാണി ലക്ഷ്മി ഭായ് ആണ്, അല്ലെങ്കിൽ മണികർണികയാണ്, മറന്നു പോകരുത്, എന്താണ് മണികർണികയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ 1857 എന്നാണ് പങ്കെടുത്ത ഝാൻസി റാണി ലക്ഷ്മി ഭായിയെ നെഹ്റു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്, നെഹ്റു വിശേഷിപ്പിച്ചത് ഇപ്പോൾ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് ആര് വിശേഷിപ്പിച്ചത്, നെഹ്റു എന്താണ് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ഝാൻസി റാണി അറിയപ്പെടുന്ന 1857 വിപ്ലവത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നാണെങ്കിൽ നെഹ്റു, നമ്മുടെ എന്താണ് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് അവരെ, അപ്പോൾ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ്, എന്താണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് ഝാൻസി റാണി എന്ത് ചെയ്ത് വിശേഷിപ്പിച്ചത്, മറന്നു പോകരുത്. പട്ടാള മേധാവിയായ ഹ്യൂജ് റോസ്, ആരാണ് പട്ടാള മേധാവിയായിരുന്ന ഹ്യൂജ് റോസ് എന്നാണ് ഹ്യൂജ് റോസ് വിശേഷിപ്പിച്ചത്, എങ്ങനെയാണ് വിപ്ലവകാരികളുടെ സമുന്നതനായ നേതാവെന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ വിപ്ലവകാരികളുടെ സമുന്നതനായ നേതാവെന്ന് നമ്മുടെ ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂജ് റോസ് ആണ്, ആരാണ് ഹ്യൂജ് റോസ് ആണ് വിപ്ലവകാരികളുടെ സമുന്നതനായ നേതാവെന്ന് വിശേഷിപ്പിച്ചു ഹ്യൂജ് റോസ്. രണ്ടും മാറിപ്പോരുത്. അപ്പം നെഹ്റു എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ
ശക്തമായ ബിന്ദു എന്നാണെങ്കിൽ ഹ്യൂജ് റോസ് വിശേഷിപ്പിച്ച് എങ്ങനെയാണ്, വിപ്ലവകാരികളുടെ സമുന്നതനായ നേതാവ് എന്നാണ്. എന്താണ് വിപ്ലവകാരികളുടെ സമുന്നതനായ നേതാവ് എന്നാണ് ആരെ വിശേഷിപ്പിക്കുന്നത്? ഝാൻസി റാണി ലക്ഷ്മി ഭായിയെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മണികർണിക എന്ത് ചെയ്തത്, വിശേഷിപ്പിച്ചത്. ഇനി ഝാൻസി റാണി വീരമൃത്യു എന്നാണ്. ഝാൻസി റാണി മരിക്കുന്നത് 1858 ജൂൺ 18 ആര് മരിക്കുന്നത്? നമ്മുടെ ഝാൻസി റാണി എന്ത് ചെയ്യുന്നത്, വീരമൃത്യു വരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് മരിക്കുന്നത് എന്നാണ്. 1858 ജൂൺ 18 ഈസി ആയിട്ട് ഓർത്തിരിക്കുക. 1858 ജൂൺ 18 നമ്മുടെ ഝാൻസി റാണി വീരമൃത്യു വരിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കുക, ക്യൂൻ ഓഫ് ഝാൻസി എന്നാണ്. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേതാദേവിയാണ്. എന്താണ് മഹാശ്വേതാദേവിയാണെന്ന് ഓർത്തിരിക്കുക. ക്യൂൻ ഓഫ് ഝാൻസി എന്ന് ഝാൻസി റാണിയെ പറ്റിയ ഒരു പുസ്തകം ആരെഴുതിയിട്ടുണ്ട്? അത് മഹാശ്വേതാദേവിയാണ് എഴുതിയിരിക്കുന്നത്. മറക്കരുത്, മഹാശ്വേതാദേവി എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ക്യൂൻ ഓഫ് ഝാൻസി എന്നുകൂടി ഓർത്തിരിക്കുക. ആരെ പറ്റിയാണ്? ഝാൻസി റാണിയെ പറ്റി. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത്, ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നേതൃത്വം നൽകിയത് രണ്ട് പേർ ചേർന്നാണ്, നാനാ സാഹിബും താന്തിയ തോപ്പിയും. ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. അപ്പൊ നാനാ സാഹിബിനെ പറ്റിയും താന്തിയ തോപ്പിയെ പറ്റിയും നമുക്ക് കുറച്ച് പോയിന്റുകൾ പറയാം. വളരെ പ്രധാനപ്പെട്ടതാണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്താണ്? ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്താണ്? ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നു നാനാ സാഹിബ്. ആരാണ് നാനാ സാഹിബ്? 1857 വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നവരാണ്, അത് നാനാ സാഹിബാണ്. ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ഇപ്പൊ നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ചോദിക്കാം, അത് ധോണ്ടു പന്ത് എന്നാണ്. എന്താണ് ധോണ്ടു പന്ത് എന്നാണ്? നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധോണ്ടു പന്ത് എന്നാണ്. എന്താണ് ധോണ്ടു പന്ത് എന്നാണ്. ഇപ്പൊ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമമുണ്ട്, അപ്പൊ ഇത് രണ്ടും മാറിപ്പോയത്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധോണ്ടു പന്ത് എന്നാണ്. എന്താണ് ധോണ്ടു പന്ത് എന്നാണ് മാറിപ്പോകരുത്. എന്താണ് ധോണ്ടു പന്ത് എന്നാണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ നാനാ സാഹിബ് ഈ 1857 വിപ്ലവത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, പേഷ്വ ബാജി റാവുവിന്റെ ദത്തുപുത്രനായിരുന്നു ആര്? നമ്മുടെ നാനാ സാഹിബ്. ഇപ്പൊ പേഷ്വ ബാജി റാവുവിന്റെ ദത്തുപുത്രനായിട്ടുള്ള നാനാ സാഹിബ്, ഇപ്പൊ ദത്തുപുത്രൻ എന്ന കാരണത്താൽ ബ്രിട്ടീഷുകാർ പെൻഷൻ എന്ത് ചെയ്യുന്നു, നിരോധിക്കുന്നു. എന്താണ് പെൻഷൻ നൽകുന്നില്ല ആർക്കാണ്? നാനാ സാഹിബിന് പെൻഷൻ നൽകാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ടാണ് നാനാ സാഹിബ് എന്ത് ചെയ്യുന്നത്, ഈ വിപ്ലവത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ പേഷ്വ ബാജി റാവുവിന്റെ ദത്തുപുത്രൻ ആരാണെന്ന് വെച്ചാൽ അത് നാനാ സാഹിബാണ്. അപ്പൊ ദത്തുപുത്രൻ എന്ന കാരണത്താൽ ബ്രിട്ടീഷുകാർ പെൻഷൻ എന്ത് ചെയ്യുന്നു, നിരോധിക്കുന്നു. ആർക്ക്? നാനാ സാഹിബിന്. അതുകൊണ്ട് നാനാ സാഹിബ് എന്ത് ചെയ്യുന്നു, 1857 ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇദ്ദേഹം ഈ സമരത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തിച്ചേരുന്നത്. അപ്പൊ 1857 വിപ്ലവം തോൽക്കുന്നതിന്റെ ഫലമായിട്ട്, പരാജയപ്പെടുന്നതിന്റെ ഫലമായിട്ട് നേപ്പാളിലേക്ക് പാലായനം ചെയ്യുന്നത്, ഇങ്ങോട്ടാണ് നേപ്പാളിലേക്ക് പാലായനം ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അത് നാനാ സാഹിബാണ്. ആരാണ്? നാനാ സാഹിബാണ്. ഇനി നമുക്ക് നോക്കിയിട്ട് താന്തിയ തോപ്പിയെ പറ്റിയാണ്. താന്തിയ തോപ്പി, അപ്പൊ കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും ചേർന്നാണ് എന്ത് ചെയ്തത്, വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു ആര്? താന്തിയ തോപ്പി. ആരാണ്? നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, അത് രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ് മാറിപ്പോകരുത്. എന്താണ് രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ്? എന്താണ് രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ്. അപ്പൊ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണെങ്കിൽ, നമ്മുടെ നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധോണ്ടു പന്ത് എന്നാണ്. എന്താണ് ധോണ്ടു പന്ത് ആണ്. താന്തിയ തോപ്പിയാണെങ്കിൽ രാമചന്ദ്ര പാണ്ഡുരംഗ ആണ്. മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ് രാമചന്ദ്ര പാണ്ഡുരംഗ് താന്തിയ തോപ്പി എന്ന് ഓർത്തിരിക്കാം. ഇനി താന്തിയ തോപ്പി ഗറില്ല യുദ്ധരീതിയാണ് എന്ത് ചെയ്തത്, പ്രയോഗിച്ചത്. ഇപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധരീതി, എന്താണ് ഗറില്ല യുദ്ധരീതി പ്രയോഗിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് താന്തിയ തോപ്പിയാണ്. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ താന്തിയ തോപ്പി പ്രയോഗിച്ച ആ രീതി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗറില്ല യുദ്ധരീതിയാണ്. എന്താണ് ഗറില്ല യുദ്ധരീതിയാണെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പൊ താന്തിയ തോപ്പിയെ തോൽപ്പിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വെച്ചാൽ അത് കൊളിൻ ക്യാമ്പെല്ലാണ്. ആരാണ് കൊളിൻ ക്യാമ്പെല്ലാണ്? ആരാണ് കൊളിൻ ക്യാമ്പെല്ലാണ്. അപ്പോ താന്തിയ തോപ്പി ആവിഷ്കരിച്ച എന്താണ് രീതി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗൊറില്ല യുദ്ധരീതിയാണ്. പക്ഷെ താന്തിയ തോപ്പിയെ തോൽപ്പിച്ച സൈനിക ഉദ്യോഗസ്ഥൻ ചോദിച്ചു കഴിഞ്ഞാൽ, പരാജയപ്പെടുത്തിയ സൈനിക ഉദ്യോഗസ്ഥൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊളിൻ ക്യാമ്പെല്ലാണ്. കൊളിൻ ക്യാമ്പെല്ലാണ്, മറന്നുപോയത്, കൊളിൻ ക്യാമ്പെല്ലാണ് എന്നുകൂടി ഓർത്തിരിക്കുക. എന്താണ് കൊളിൻ ക്യാമ്പെല്ലാണ്. ഓക്കെ ആണല്ലോ.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബീഹാറിലും അതുപോലെ ജഗദീഷ്പൂറിലും എവിടെയൊക്കെയാണ് ബീഹാറിലും ജഗദീഷ്പൂറിലും നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആണ് ആരാണ് കൺവർ സിംഗ് ആണ് ബീഹാറിലും ജഗദീഷ്പൂറിലും നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആണ് ബീഹാറിലും ജഗദീഷ്പൂരിലും നേതൃത്വം നൽകിയത് ആരാണെന്ന് വെച്ചാൽ കൺവർ സിംഗ് ആണ് നമ്മൾ പറഞ്ഞു കാൺപൂരിൽ താന്തിയ തോപ്പിയാണ് നേതൃത്വം നൽകുന്നത് അപ്പോൾ താന്തിയ തോപ്പിയെ തൂക്കിലേറ്റുന്ന വർഷം ചിലപ്പോൾ ചോദിക്കാം താന്തിയ തോപ്പിയെ തൂക്കിലേറ്റുന്ന 1859 1859 താന്തിയ തോപ്പിയെ തൂക്കിലേറ്റുന്നത് എന്നുകൂടി ഓർത്തിരിക്കുന്നതാണ് ബീഹാർ സിംഹം എന്നാണ് ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന കൺവർ സിംഗ് ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന കൺവർ സിംഗ് ആണ് ബീഹാറിലും ജഗദീഷ്പൂറിലും എവിടെയാണ് ബീഹാറിലും ജഗദീഷ്പൂറിലും നേതൃത്വം നൽകിയത് ആരാണെന്ന് വെച്ചാൽ അത് ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന കൺവർ സിംഗ് ആണ് ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന കൺവർ സിംഗ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൺവർ സിംഗിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്താണ് വന്ധ്യവയോധികൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺവർ സിംഗ് ആണ് 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ ചോദിച്ചു കഴിഞ്ഞാൽ കൺവർ സിംഗ് ആണ് മറക്കരുത് എന്താണ് 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ കൺവർ സിംഗ് ആണ് ഇപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാദാഭായ് നവറോജിയാണ് നമുക്കറിയാം ഇപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ് അത് ദാദാഭായ് നവറോജി ആണെങ്കിൽ നമ്മുടെ എന്താണ് ഈ 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺവർ സിംഗ് ആണ് ചോദിച്ചതാണ് മാറിപ്പോരുന്നതാണ് കൺവർ സിംഗ് ആണ് പി എസ് സി പ്രീവിയസ് ആണ് 1857 വിപ്ലവത്തിന്റെ എന്താണ് നമ്മുടെ 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺവർ സിംഗ് ആണ് മാറിപ്പോരുന്നത് ആരാണ് കൺവർ സിംഗ് ആണ് ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നു കൺവർ സിംഗ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡൽഹി ഇപ്പൊ ഡൽഹിയിലെ നേതൃത്വം നൽകിയത് രണ്ടു പേർ ചേർന്നാണ് ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡും ഇപ്പൊ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ഭക്ത് ഖാനുമാണ് ജനറൽ ഭക്ത് ഖാനുമാണ് ഇപ്പൊ ജനറൽ ഭക്ത് ഖാനും അതുപോലെ നമ്മുടെ ബഹദൂർ ഷാ സഫറും ഡൽഹിയിൽ നേതൃത്വം നൽകി അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇപ്പൊ 1857 വിപ്ലവ സമയത്ത് ഡൽഹി ഭരിച്ചിരുന്ന മുഗൾ രാജാവാണ് ആര് ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ് ഈ ബഹദൂർ ഷാ സെക്കൻഡിനെയാണ് അന്ന് എന്താണ് വിപ്ലവകാരികൾ എന്ത് ചെയ്തത് നേതാവായിട്ട് എന്ത് ചെയ്യുന്നത് അവിടെ പ്രഖ്യാപിക്കുന്നത് അപ്പൊ 1857 വിപ്ലവ സമയത്ത് ഇപ്പൊ ഡൽഹിയിലെ നേതാവായിട്ട് ഡൽഹിയിലെ ഭരണാധികാരിയായിട്ട് എന്താണ് വിപ്ലവകാരികൾ ആരെയാണ് മാറ്റുന്നത് ചോദിച്ചാൽ അത് നമ്മുടെ ആരെ തന്നെയാണ് നമ്മുടെ ബഹദൂർ ഷാ സഫറിനെയാണ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡിനെയാണ് ഇപ്പൊ വിപ്ലവകാരികൾ അവരുടെ നേതാവായിട്ട് എന്താണ് കാണുന്നത് ആരെയാണ് ബഹദൂർ ഷാ സഫറിനെയാണ് ഇപ്പൊ ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ ഈ കലാപം തോക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ എങ്ങോട്ടാണ് നാട് കടത്തിയെന്ന് വെച്ചാൽ അത് റംഗൂണിലേക്കാണ് ഇങ്ങോട്ടാണ് റംഗൂണിലേക്കാണ് ഇങ്ങോട്ടാണ് റംഗൂൺ എങ്ങോട്ടാണ് റംഗൂൺ ആണ് മറക്കരുത് ഇപ്പൊ റംഗൂൺ അല്ലെ മ്യാൻമർ റംഗൂൺ ഇപ്പൊ റംഗൂൺ അല്ലെങ്കിൽ മ്യാൻമർ ഇപ്പൊ മ്യാൻമറിലേക്ക് എന്ത് ചെയ്യുന്നു നാട് കടത്തുന്നു ഇങ്ങോട്ടാണ് മ്യാൻമറിലേക്ക് അല്ലെങ്കിൽ റംഗൂണിലേക്കാണ് നാട് കടത്തുന്നത് ഓക്കെ ആണല്ലോ 1857 വിപ്ലവം പരാജയപ്പെട്ടതിനെ തുടർന്ന് മ്യാൻമറിലേക്ക് അല്ലെങ്കിൽ റംഗൂണിലേക്ക് നാട് കടത്തപ്പെടുന്നത് ആരാണ് അത് ബഹദൂർ ഷാ സെക്കൻഡ് ആണ് മാറിപ്പോയത് ഇപ്പൊ നേപ്പാളിലേക്ക് പലായനം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതാരാണ് അത് നാനാ സാഹിബ് ആണെങ്കിൽ റംഗൂൺ അല്ലെങ്കിൽ മ്യാൻമറിലേക്ക് എന്താണ് നാട് കടത്തുന്നത് ബഹദൂർ ഷാ സഫറാണ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡിനെയാണ് ബഹദൂർ ഷാ സഫറിനെയാണ് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട് അപ്പൊ ആസാം ആസാമിലെ ദിവാൻ മണിറാമാണ് നേതൃത്വം നൽകുന്നത് ആസാമിൽ ആരാണെന്ന് വെച്ചാൽ ദിവാൻ മണിറാം ആസാമിൽ ദിവാൻ മണിറാം ആണെങ്കിൽ മീററ്റിൽ എവിടെയാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ എന്താണ് ഖേദം സിംഗ് ആണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ നേതൃത്വം നൽകുന്നത് ഖേദം സിംഗ് ആണ് നമ്മൾ പഠിച്ചിരുന്നു 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് അല്ലെ ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് നമ്മൾ പഠിച്ചിരുന്നു അപ്പൊ മീററ്റിൽ നേതൃത്വം നൽകിയത് ആരാണെന്ന് വെച്ചാൽ അത് ഖേദം സിംഗ് ആണ് ആരാണ് ഖേദം സിംഗ് ആണ് എന്നുകൂടി ഓർത്തിരിക്കുക ഓക്കെ ആണല്ലോ ഇനി മൂന്ന് സ്ഥലങ്ങളിൽ ലക്നൗ ആഗ്ര ഔദ് എവിടേക്കാണ് ലക്നൗ ആഗ്ര ഔദ് അപ്പൊ ഈ സ്ഥലങ്ങളിലെല്ലാം നേതൃത്വം നൽകുന്നത് ബീഗം ഹസ്രത് മഹലാണ് ആരാണ് ബീഗം ഹസ്രത് മഹലാണ് നേതൃത്വം നൽകുന്നത് ചോദിക്കാം അപ്പൊ ലക്നൗ ആഗ്ര ഔദ് എന്നീ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകുന്നത് ബീഗം ഹസ്രത് മഹലാണ് ആരാണ് ബീഗം ഹസ്രത് മഹലാണ് എന്നുകൂടി ഓർത്തിരിക്കാം ബീഗം ഹസ്രത് മഹലാണ് ലക്നൗ ആഗ്ര ഔദ് എന്നീ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകുന്നത് ബീഗം ഹസ്രത് മഹലാണ് ബീഗം ഹസ്രത് മഹലാണ് ഇനി ബറേലി ബറേലി എന്ന് പറയുന്ന സ്ഥലത്ത് ബറേലിയിൽ നേതൃത്വം നൽകുന്നത്
ഖാൻ ബഹദൂർ ആണ് ബറേലി ഖാൻ ബഹദൂർ ബറേലി ഖാൻ ബഹദൂർ ആണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ബറേലിയിൽ ഖാൻ ബഹദൂർ ആണെങ്കിൽ ബറൗത്ത് പർഗാനയിൽ ബറൗത്ത് പർഗാനയിൽ ഷാമാൽ ആണ് ബറൗത്ത് പർഗാന ബറൗത്ത് പർഗാനയിൽ നേതൃത്വം നൽകുന്നത് ഷാമാൽ ഓർത്തിരിക്കുക ഷാമാൽ ആണ് അപ്പോൾ ഇത്രയുമാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകുന്ന ഈ നേതാക്കന്മാരും അവരുടെ കേന്ദ്രങ്ങളുമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ പത്താം ക്ലാസ് സിലബസ് അനുസരിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ പത്താം ക്ലാസ് ഹിസ്റ്ററി ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇതിൽ കുറച്ച് പേരുടെ പേരുകൾ മാത്രമേ തന്നിട്ടുള്ളൂ കേന്ദ്രങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ പക്ഷെ നമുക്ക് പി എസ് സിയിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും പഠിച്ചേ പറ്റൂ അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ ക്ലാസ് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് നമ്മൾ ഒരുപാട് പോയിന്റുകൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇനിയും ഒരുപാട് പോയിന്റ് ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്